നമസ്കാരം. സ്റ്റാറ്റസ് റൂഫിംഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളുള്ളത് തിരുവനന്തപുരം. തിരുവനന്തപുരം ടൗണിലെ ലുലൂ മാളിന്റെ ഏകദേശം 3 കിലോമീറ്റർ അടുത്താണ്. ഇവിടെ നമ്മൾ കുറച്ച് മുൻപൊരു 3 പില്ലറിൽ ഒരു ടെൻസൈൽ റൂഫിംഗ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്ന് നമുക്ക് കാണാം. നമ്മള് ഈ വീടിന്റെ മുറ്റം, അതായത് തിരുവനന്തപുരം ടൗണില് ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവര് വീട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഭാഗം മാക്സിമം ഒഴിവാക്കിയിട്ട് ബാക്ക് സൈഡിലോട്ടാണ് വീട് സെറ്റ് ചെയ്തത്. ഇവിടെ ഒരു 3 വണ്ടിയെങ്കിലും കയറി പാർക്ക് ചെയ്യണമെന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്ലോട്ടിന്റെ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മൾ ടെൻസൈൽ ചെയ്ത സമയത്ത് അവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഇന്റർലോക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് ഏകദേശം ഒരു 2 മീറ്ററോളം ഈ മതില് ചെരിഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മുടെ ഈ സ്ക്വയർ പ്ലോട്ടിൽ നിന്ന് മാറ്റം വന്നിട്ട് 2 മീറ്ററോളം അതുപോലെ തന്നെ ഉള്ള ചെരിവ് ബാക്ക് സൈഡിലെ മതിലും ഉണ്ട്. പക്ഷെ വീട് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇന്റർലോക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വീട് സ്ട്രെയിറ്റ് ആണ്. അപ്പൊ ഈ വീടിന്റെ ഈ റെഡ് കളറിലുള്ള ഈ ഡിസൈൻ വരുന്ന ഭാഗം വരെ പോർച്ച് വരാൻ പാടുള്ളൂ. ഈ പ്ലോട്ട് മാക്സിമം കിട്ടുകയും വേണം എന്നുള്ളതായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. അത് നമ്മൾ ആ ഒരു രൂപത്തിൽ തന്നെ ഈ ഒരു ഷേപ്പില് യോജിച്ച രൂപത്തിൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം 8.5 മീറ്ററോളം ലെങ്ത്തും ഈ ഒരു സൈഡ് 4.20 വീതി വരുന്നത്. അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ 6 മീറ്ററോളം വരുന്നുണ്ട്. ഈ രൂപത്തിലാണ് നമ്മൾ കൊടുത്തത്. പില്ലർ ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിൽ പരമാവധി ഒരു 70 സെന്റിമീറ്ററോളം ബാക്ക് ഗ്യാപ്പ് ഇട്ടിട്ടാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ട്രിപ്പിൾ പില്ലർ ജാലി ആയതുകൊണ്ട് ഈ ഡിസൈനിലൊന്നും നമുക്കൊന്നും കൂടുതലായിട്ട് പറയാനില്ല. നമ്മളുടെ വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഇവിടെ അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു പർലിങ് പോയിട്ടുള്ളത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 80 സെന്റിമീറ്റർ മാറിയിട്ടാണ്. അതേ സാധനം സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ ഈ ഒരു വ്യത്യാസം, നമ്മൾ നേരത്തെ പ്ലോട്ടിന്റെ വ്യത്യാസം പറഞ്ഞത് നമുക്ക് ഇവിടെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. എന്നിരുന്നാൽ അത് നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു രൂപത്തിലും അത് ബാധിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഏതായിരുന്നാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഇനിയും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇത്രമാത്രമേ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. നമ്മളെ കസ്റ്റമർ ഇവിടെ സ്ഥലത്തില്ല. ഒരു ഉച്ച സമയമാണ്, ഇന്നാണ് നമ്മൾ എത്തിയത്. അപ്പൊ അവര് വർക്കും കാര്യങ്ങളും ആവശ്യമായിട്ട് പുറത്തു പോയേക്കാണ്. അപ്പൊ ശരി, അടുത്ത വീഡിയോയിലിട്ട് കാണാം. ഓക്കെ, ബൈ.